എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ ബീഹാറിൽ നിന്നും ഗോതമ്പും ആയിട്ട് ആന്ധ്രാപ്രദേശിലെത്തിയിരിക്കുകയാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിലെ വിജയനഗരത്തിലാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ഇപ്പം രാത്രി നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറിയതാണ്. അപ്പം നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അപ്പോൾ പുത്തെ ട്രാവലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ ചൂടൊക്കെ കുറവാണ്, നിൽക്കുക നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. രാത്രി നല്ല മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ശ്രീകാകുളത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു ചായയൊക്കെ കുടിക്കണ്ടേ? ചായ കുടിക്കാം. മസാല ദോശ പിന്നെ ഇവിടെ കിട്ടും, മസാലയുടെ ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടും. അപ്പൊ ഇനി ഇന്ന് കാപ്പിയൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് അവിടെ നിന്ന് കഴിച്ചാൽ. അയ്യോ അതിനൊന്നും രുചി ഇല്ലായിരുന്നു. ചോറിനും അരിയാഹാരം കൂട്ടിയുള്ള ദോശയൊക്കെ എത്ര ദിവസമായി, നമ്മള് കർണാടകത്തിൽ കയറി കഴിച്ചിട്ട് പോയതല്ലേ, പിന്നെ കഴിച്ചില്ലല്ലോ. അരിയാഹാരം കൊണ്ടുള്ള ദോശക്ക് പറഞ്ഞാൽ നമ്മള് ഗോതമ്പ് ദോശ കഴിച്ചില്ലേ? അതെല്ലാം റബ്ബർ ഷീറ്റും റബ്ബർ ബോളും അല്ലായിരുന്നു. അപ്പൊ നമ്മളെ നാഗവലി റിവർ ആണ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ആ നാഗവലിയുടെ പേരിൽ ഇവിടെ റിവർ ഉണ്ടല്ലേ, നമ്മുടെ നാഗവലി. അതെ അതെ, എന്നാ ശങ്കരൻ തമ്പി ഇവിടെയും കാണാം. പക്ഷേ നാഗവലി റിവറില് വെള്ളമൊക്കെ വളരെ കുറവാ. അതെ, മണൽ വണ്ടികളൊക്കെ പോകുന്നു. ഇത് നാഗവലി റിവറിലെ മണലാണല്ലോ. ഇവര് ലോഡ് എടുക്കാൻ പോകുന്ന കേട്ടോ. വിശാഖപട്ടണം 100, വിജയവാഡ 450, ശ്രീകാകുളം ലെഫ്റ്റിലേക്ക് 2 കിലോമീറ്റർ. ഈ നമ്മൾ ഈ പോകുന്ന ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലാണ് ശ്രീകാകുളം ടൗൺ. ഇപ്പൊ ബീഹാറിലെ പട്നയിൽ നിന്ന് ഗോതമ്പ് ലോഡൊക്കെ കയറ്റിയിട്ട് നമ്മള് ബീഹാറും ജാർഖണ്ഡും ഒഡീഷയെ പിന്നിട്ട് നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലെത്തിയിരിക്കുകയാണ്. രാത്രിയിൽ ഒരു 1.5 വരെ ചേട്ടായിരുന്നു വണ്ടി ഓടിച്ച്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആകാശ് മോനായിരുന്നു വണ്ടി ഓടിച്ച് രാവിലെ വരെ. ഉറങ്ങുന്നില്ലേ? അതോ കാപ്പി ഓടിച്ചോളോ? കാപ്പി ഓടിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ ചെല്ലാനുള്ള സമയമായി. അത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു ഉറക്കം ഉറങ്ങിയ പിന്നെ വൈകിട്ട് വിളിച്ചാൽ തന്നെ. അവിടെ അവിടെ പോലീസാണോ? പോലീസാണോ ആർടിയാണോ? പോലീസാണ്. ചെറിയ പെരുവാണോ? ആ വണ്ടിയാ, ഹൈറ്റുള്ള വണ്ടിയല്ലേ, അങ്ങനെയുള്ള വണ്ടികളെ പിടിക്കുന്നുള്ളു. രാവിലെ അങ്ങോട്ട് നിൽക്കും, നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാ. കുളിർമ മാത്രല്ല, കണ്ണിന്റെ കാഴ്ചയും പോകാനുള്ള സാധനം അടിക്കുന്നുണ്ട്. അതെ അതെ, നല്ലപോലെ അടിക്കുന്നുണ്ട്. രാജം 3 കിലോമീറ്റർ. രാവിലെ നടക്കുന്ന നല്ല ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇഡ്ഡലി ഇല്ല, പൂരിയുണ്ട്, സാദാ ദോശ, മസാല ദോശ. ഇഡ്ഡലി, ഇഡ്ഡലി, പൂരി, ദോശ, മസാല ദോശ. എനിക്ക് ദോശ മതി. ഇഡ്ഡലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ കളിപ്പ് കിട്ടണം. ദോശ ദോശ കഴിച്ചേക്കാം. ദോശ സ്റ്റോക്ക് വൈപ്പിന്റെ വലിപ്പം ഉണ്ടെന്ന്. ആ ദോശ കല്ല് നിറച്ച് റൗണ്ടിൽ ചൊടുകളല്ലേ. ക്യാമറാമാനെ ദോശ വരുന്നതിന് മുമ്പ് ഞാൻ രണ്ടാം ദോശം മേടിക്കുമല്ലോ. ദോശയൊന്നും വലിയൊരു ഇതില്ല, ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. കറി പിന്നെ ഒരു ടേസ്റ്റ് ഇല്ല, ഉപ്പും ഒന്നും ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അതല്ലേലും തമിഴ്നാട്ടിൽ കിട്ടുന്ന പോലെ യാന്ത്ര കിട്ടുന്നില്ല, അതെന്നാന്ന് അറിയത്തില്ല. അത്ര ഒരു രണസ്ഥലം നേരെ ബുദ്ധമുരു ലെഫ്റ്റിലേക്ക്. ഈ രണസ്ഥലത്ത് വല്ല യുദ്ധം നടന്ന സ്ഥലം വല്ലതും ആണോ അറിയത്തില്ല. ഇതേ ഈ ടാറ്റയുടെ വണ്ടിയുടെ ജെയ്സ, ഇത് ജംഷഡ്പൂർ പ്ലാന്റിൽ നിന്ന് ഓടിച്ചോണ്ട് വരുന്ന. എത്രയും വേഗം കൊണ്ടേ ലോഡ് ഇറക്കിട്ടേ, അടുത്ത ലോഡ് കയറ്റണ്ടേ. അടുത്ത ലോഡ് കയറ്റി നമുക്ക് നാട്ടിലേക്ക് പോവാം. നാട്ടിലോട്ട് തന്നെ കിട്ടൂലോ അല്ലേ? പിന്നെ എന്നാ സംശയം? അല്ല, ഇനി വല്ല തമിഴ്നാട്ടിലോട്ടാണോ കിട്ടുന്നത്? അടുത്ത സ്റ്റേറ്റ് ഏതെങ്കിലും നാട്ടിലോട്ട് കിട്ടിയാ പോരെ. ആ ഏതായാലും നല്ല, പിന്നെ നമ്മുടെ കോയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമല്ല, ലോഡ് എടുത്താൽ തിരിച്ച് നാട് വരെ ഒരുമിച്ചാന്നാ പറഞ്ഞിരിക്കുന്നത്. ലോഡ് എടുത്താൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നല്ലേ. അപ്പൊ തമിഴ്നാട് വരെ ഒന്നിച്ച്. അത് കഴിഞ്ഞിട്ട് ഈ ഹൈവേയുടെ സൈഡിലൊന്നും നല്ല കടകൾ കുറവാ. കടകളില്ല,
ദോശ കഴിച്ചിട്ട് അങ്ങോട്ട് ശരിയായില്ല. ദോശ കഴിച്ച കാപ്പി കുടിച്ചു എന്നുള്ള ഒരു അവിടുത്തെ കാപ്പി കാപ്പി നല്ലതായിരുന്നു. ലവേരു 7 കിലോമീറ്റർ ഇതുണ്ട്. അത് പഴയ പാലമായിരുന്നു. ഇത് ഇറക്കേണ്ടതേ എല്ലാ കമ്പനിയിൽ വല്ലതും ആണോന്ന് അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഈ ലേഡി ഡ്രൈവറെ അകത്ത് കയറ്റുമോ വെളിയിൽ നിൽക്കണോ എങ്ങനെയാന്നുള്ള കാര്യം നോക്കാം നമുക്ക്. അന്തരീക്ഷത്തിന് ഒരു തെളിച്ചോ ഇല്ലല്ലേ. മൂടല്ല മൂടല്ല അതല്ല, ചെറിയ മഞ്ഞും ഉണ്ട്. അതുകൊണ്ട് വീഡിയോയ്ക്കൊരു ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ വെയിലില്ല. എന്തൊരു വെയില്, വെയിലില്ല. ഇന്ന് സൂര്യൻ ഉദിക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. രാത്രിയിലൊക്കെ മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറ്റ മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുക. നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോന്നപ്പോ ഇത്രേ നല്ല കട ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ നോക്കുമ്പം കട ഇല്ലതാനും. പുതിയ ക്ഷേത്രം പണിയുന്ന ഈ റൂട്ട് വരുമ്പോഴേ നമ്മള് പെട്ടെന്ന് ഓടിയെത്തും അല്ലേ. ഇന്നലെ നമ്മള് ജംഷഡ്പൂർ വഴി വന്ന ബാലാസോർ വന്ന് വന്നോണ്ടായി ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയേ. അതേസമയം മറ്റേ വഴിക്ക് സാമ്പൽപൂർ വഴിയൊക്കെ പോയിരുന്നെങ്കിൽ എത്തത്തില്ലായിരുന്നു. പക്ഷേ ആ വഴി ഓടിയെത്തില്ല. ഇത് നല്ല അടിപൊളി വഴിയല്ലായിരുന്നു. ഈ NH16 ഏറ്റവും നല്ല ഭാഗങ്ങൾ ആന്ധ്രയിലുള്ള ഭാഗങ്ങളാണ്. ഏറ്റവും മോശം ഭാഗങ്ങൾ ഒറീസയിലുള്ളത് ഭാഗങ്ങളാണ്. നടക്കുന്നുണ്ടെങ്കിലും കുറേയൊക്കെ പണി തീർന്നു. എന്നാലും വഴി മോശമാണ്. പഴയ പാലം കണ്ടോ, ഒത്തിരി പഴയ പാലം. ഇങ്ങോട്ട് നോക്കിയാൽ മലകൾ കണ്ടോ, നല്ല തിക്കായിട്ട് നിൽക്കുന്നു. മഴയൊക്കെ പെയ്തേ. ലെഫ്റ്റ് സൈഡ് ഫുള്ള് പാടവും റൈറ്റ് സൈഡ് ഫുള്ള് വനവുമാണ്. നമ്മൾ വിസിയനഗരം 17 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങണം കേട്ടോ. ആ അപ്പോൾ നമ്മൾ ഈ ഹൈവേ ഇറങ്ങണം അല്ലേ. ആ നത്തവലാസ ടോൾ പ്ലാസ ഇവിടെ 575 രൂപ. ഇനി എല്ലാവേ പലാസയും പലാസയൊക്കെ ആയിരിക്കും. അതെ അതെ. നമ്മളെ വിജയനഗരം പോകാൻ വേണ്ടിട്ടേ ആ പാലത്തിനടിയിൽ കൂടെ ഒക്കെ തിരിഞ്ഞിട്ട് ആ ടോൾ ഒന്ന് നമ്മൾ എടുത്തു. ഇങ്ങനെ വന്ന് തിരിച്ച് ഇതിലെ ഈ ടോൾ ബൂത്ത് കഴിഞ്ഞിട്ട് വേണം ലെഫ്റ്റിലേക്ക് നമുക്ക് തിരിയാൻ. അപ്പം ഇവിടെയുള്ള ടോളിലുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല ആൾക്കാരായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വിജയനഗരം പോകാനാ, അപ്പം ഈ ഒന്നുകൂടെ ഡബിൾ ടോള് കട്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മെസ്സേജ് ഉണ്ടോയെന്ന് ചോദിച്ചു ടോളിൻ്റെ പൈസ കട്ട് ചെയ്യുക ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണിച്ചു. അപ്പോൾ പിന്നെ ആ കൗണ്ടർ ഏത് കൗണ്ടറിലാണ് കട്ടായ അവിടെ ചെന്ന് പറഞ്ഞ പുള്ളി ചോദിച്ചു. എന്നിട്ട് അത് നോക്കിയിട്ട് ഇപ്പുറത്തൂടെ പൊക്കോളാൻ പറഞ്ഞു. നല്ല ആൾക്കാർ, ഒരു നല്ല ഇടപെടിയില്ലേ. അതാ ഓരോരുത്തരുത്തുവേ. ഇതേ ഇവിടുന്ന് ലെഫ്റ്റ് 17 കിലോമീറ്റർ. ഇതേ വിസിയനഗരം ലെഫ്റ്റിലേക്ക് കോഴിയാ മൂടിയിരുന്ന കോട്ടയാണല്ലോ അല്ലേ. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. ഇതുപോലത്തെ ഡബിൾ ലൈൻ റോഡാണ്. ഈ ഓല ഷെഡ് കണ്ടില്ലേ, അത് പശുത്തൊഴുത്താന്ന് തോന്നുന്നു. കാളവണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ആന്ധ്രയിലേട്ടോ ഇങ്ങനത്തെ ഒത്തിരി കാണുന്നത്, ഇങ്ങനത്തെ ഷെഡ് കാണുന്ന അല്ലേ. താഴെ വരെ താത്ത് ഓല മേഞ്ഞേക്കുക. അവര് അതിനകത്ത് തന്നെ കിടക്കുന്നത്. ചിലപ്പം നമ്മൾ ഇന്നാളെ ഒരിടത്ത് കയറിയപ്പോ കണ്ടില്ലേ. വാട്ടർ ടാങ്കാണ് തോന്നുന്നത്. ചൂടാതിരിക്കുമല്ലോ വെള്ളം. അപ്പൊ ഇനി നമ്മൾ ആന്ധ്രാപ്രദേശിന്റെ ഗ്രാമപ്രദേശത്തൂടാ പോന്നേ. കണ്ടോ ആ ഷെഡിലേക്ക് കേറണ തന്നെ കുനിഞ്ഞു കേറണം. ഞാറ് നടാൻ വേണ്ടി ഞാറ് പറിക്കാൻ തോന്നല്ലേ. അത് പറിച്ചിങ്ങനെ ഓരോ കെട്ടായിട്ട് എടുക്കും. അവിടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം എന്നിട്ട് കുറച്ച് കുറച്ച് നടക്കും. ബസ് സ്റ്റോപ്പ് ഉണ്ടോ? നല്ല രസമുണ്ട് അല്ലേ. രണ്ട് ചാരികസേരയൊക്കെ ഇട്ട് നമ്മളിപ്പോഴേ ഗ്രാമത്തിനകത്തൂടുള്ള ഒരു ചെറിയ സിറ്റിപ്പൂടാ പോന്നെ അല്ലേ. എല്ലാ വീടിന്റെ മുന്നിലെ കടയുടെ ഒക്കെ മുന്നിലും കോലം വരച്ചിട്ടുണ്ട്. പുളിയൊക്കെ കണ്ടോ, എന്നാ വലിയ പുളിമരങ്ങളാണ്. നല്ല അടിപൊളി സ്ഥലമല്ലേ. നല്ല നിരപ്പ് സ്ഥലവും അതുപോലെ മലനിരകളും. അത് വനമാണെന്ന് തോന്നുന്നു കാണുന്ന. എന്റെ പനയും പാടവും അല്ലേ, കരിമ്പനയും. ആന്ധ്രയിലെ വഴികളല്ലാതെ നല്ല വഴികളാണ്. അപ്പൊ നമ്മൾ പോയ വഴികളെല്ലാം നല്ല വഴിയാണ്.
നമ്മളിപ്പോ ഈ പോകുന്നത് ഇത് സ്റ്റേറ്റ് ഹൈവേ ആ. മരം നിക്കുന്നേടല്ലേ. ആ ലാല് പേരാല് മെർസി മിഷൻ സ്കൂൾ വിശിയനഗരം. ഒരു കിലോമീറ്റർ കേട്ടോ. കുമളിയുണ്ട് കേട്ടോ, കുമിലി. അടുത്ത ലോറികളുണ്ടോ? FPSRTC ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഈ ലൊക്കേഷൻ പോയി നോക്കി പോക്കിച്ചിട്ട് പാടാ. അതിനെന്തറിയോ, കറക്റ്റ് വഴിയൊന്നും ആയിരിക്കില്ല. അതിലേലും ചുറ്റി തിരിച്ചു എളുപ്പമുള്ള വഴിയും ലോറി പോകാത്ത വഴിയൊക്കെ കാണിക്കും. ചുരുളി പോലെ ഞാനോർത്ത്, ഞാനോർത്ത് ചുരുളി സിനിമയുടെ കാര്യമാണ് ഓർത്ത്. ഒരാള് വഴി തന്നെ നിൽക്കുന്നു. പൊട്ടെ 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 ഫ്ലോടിച്ചോ. പുള്ളി ഓൺ അടിച്ചിട്ടൊന്നും അറിയുന്നില്ല. വേറെ കണ്ടോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. ഒരു പയ്യനാട്ടോ. കേരള കേരള ഡിഗ്രി your sister and another drivers three your family members baaki moonu vere aarekke aanu cheche adha parney ane your family members three members who is the, your sister and beti ek mere beti mere sister tumhare beti driver ha beti bhi chalate ha beti bhi chalate 20 years 20 years old. Driver. 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 മുംബൈ ഇതിലും ചെറിയൊരു വഴിയെ കയറി പോയിട്ട് വന്നാ. ലൊക്കേഷൻ വെച്ച് പിന്നെ ഞാൻ ലൊക്കേഷൻ നോക്കി വഴിയും പറയണം, വീഡിയോയും എടുക്കണം, ഇതിനിടയ്ക്ക് വരുന്ന ഫോണും അറ്റൻഡ് ചെയ്യണം. ഏ ആ പരിപാടി ഇനി നിർത്തി, ചെയ്യുന്ന പണി മാത്രം ചെയ്യുള്ളു ഇനി. ആ അപ്പോഴേക്കും ഒരു കുറവുമില്ലാത്ത ഏരിയ കേട്ടത്. നല്ല ഏരിയ, നല്ല ഏരിയ. ചേച്ചി ഇവിടെ കൊതുക് വളർത്തൊക്കെ സ്ഥലം നോക്കണ്ടെന്ന് അറിയാലോ. പറഞ്ഞോ ഏമണ്ടി ചെപ്പണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാത്രമേ അറിയത്തുള്ളൂ, ഏമണ്ടിയും ചെപ്പണ്ടിയും. ആ വണ്ടി അതാ വണ്ടിക്കാരനാക്കിയാൽ നിന്നു. പുള്ളിക്ക് മനസ്സിലായി നിന്റെ ചോദ്യവും പറഞ്ഞിട്ടൊക്കെ കേട്ടപ്പോഴേ. എന്നാ പറഞ്ഞേ? അല്ല നീ അത് അങ്ങോട്ട് പോയപ്പോ തളിച്ചു വന്ന് ഇതല്ലായിരുന്നല്ലോ. എനിക്ക് അവിടെ ചെന്നാലും എല്ലാ ഭാഷയും അറിയാം. ഏ ഇപ്പൊ ചോദിച്ചാ കേട്ടോ പുള്ളിയുടെ വഴി ചോദിക്കുന്നത് ഞാൻ ഏത് ഭാഷ പോയി സംസാരിക്കുന്നു. ഇതുണ്ടോ പോത്തന്മാരെല്ലാം വെള്ളത്തെ മുങ്ങാൻ പോവാ. ജിലേബി പോലത്തെ അക്ഷര ഒന്നും അറിയത്തില്ല, വിട്ടു പോകും.
വഴി തെറ്റി അവര് മാത്രമേ ഉള്ളൂ സൈഡ് പറയാൻ. എന്നോടേ ആ വണ്ടിയുടെ പുറകെ പൊക്കോളാനാ പറഞ്ഞത്, അല്ല അയിലാൻഡ് വണ്ടിയുടെ ദോസ്താ പുറകെ പോകുന്ന നമ്മളറിയുന്നില്ല. റെയിൽവേയുടെ ആ ഇത് പാലം കണ്ടില്ലല്ലോ. പോത്തും പശു ഇഷ്ടം പറഞ്ഞു വലിയ ഒരുമകളാ അല്ലേ, നല്ല വലിപ്പണ്ടേ. ഇതിലെ പോവെന്നുള്ള കാര്യ പോവും തോന്നു കേട്ടോ. നീ വെളിയിൽ ഇറങ്ങിയിട്ട് സൈഡ് നോക്കണം, നടുക്കൂടെ പോട്ടെ നോക്കിക്കേ. അടിച്ചേ അടുപ്പിച്ചത് നടുക്കോട്ടെ, വലത്ത് കയറ്റി പിടിച്ചു വലത്ത് കിട്ടി. പോവും പോവും നീ പോട്ടെ പോട്ടെ. പറ്റേ പറ്റേ പോരും 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 കുഴപ്പമില്ല. വണ്ടി വരും നോക്കുമ്പോഴേ ഒട്ടും പൊക്കം ഇല്ലാത്ത പോലെ തോന്നും. കുഴപ്പമില്ല കുഴപ്പമില്ല. വണ്ടി വരും നോക്കുമ്പോഴേ അതിനിടയിൽ കൂടെ പോവുകയല്ലെന്ന് തോന്നും, പക്ഷേ ഇട ഉണ്ടായിരുന്നു ഒരു അരയടി ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. ദൂരെ നോക്കുമ്പോഴേ ഇൻട്രസ്റ്റിംഗ് ജോബ്, ഇങ്ങനെ ഒരു പണി കിട്ടിയാണല്ലോ ഇതുപോലെ ഒരു പണി. പണ്ടേ ഞാനും നമ്മുടെ സലിച്ചാടനും കൂടെ ഒരു സിംഗിൾ വണ്ടി ഉള്ള കാലത്തെ നൂല് കയറ്റി ചങ്ങന്നൂരുന്ന്. ഇപ്പൊ ഇത് കണ്ടപ്പോ ഏഹ് ആ നൂല് കയറ്റിയിട്ട് ബി വണ്ടിക്ക് നൂല് കയറ്റി പോവാ. അപ്പൊ ഈ കടലുണ്ടി വഴി പോയി അവിടെ നിന്നാ ഫറൂഖിന്റെ അവിടെ, ഫറൂഖിന് മുമ്പാണ് ഒരു പാലമുണ്ട് ഇതുപോലെ നൂല് നല്ല പൊക്കമല്ലേ. അയ്യോ സലിച്ചാടനായതുകൊണ്ട് ഇതിനടി കൊണ്ടാ കയറ്റി കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുക. ഞായറങ്ങൾക്ക് ഇപ്പോൾ ഉറഞ്ഞു നിൽക്കുക പടുതെല്ലാം മുകളിൽ. പിന്നെ പതുക്കെ 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 ഇങ്ങനെ എടുത്തോണ്ട് പോന്നു. പിന്നെ കറക്റ്റായിരുന്നു പടുതൊന്നും കയറിയൊന്നുമില്ല, ഇച്ചിരി ഇങ്ങനെ അമങ്ങിയൊക്കെ തട്ടിയൊക്കെ ഇങ്ങനെ പോന്നു. ഉരച്ചൊരച്ചോണ്ട് പോന്നെന്ന് പറഞ്ഞാൽ അതെ. ഇവിടെ എല്ലാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ്ട് നമ്മൾ ആന്ധ്രയുടെ ഉൾഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത്. ഫുൾ ലെഫ്റ്റ്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് ആ പാലത്തിന്റെ അവിടെ ഇത് കണ്ടായിരുന്നോ, ഒരു ആംഗ്ലർ. ആ കണ്ടോ, മേലാത്തൊരു ഒന്നെങ്കിലും ഉണ്ടല്ലോ. ആ ടയറുകളെ അത് മതി, ആംഗ്ലർ അല്ല ആ വലിയൊരു പാളത്തിന്റെ പീസ് കുഴിച്ചിട്ടേക്ക അതിനകത്ത്. അവിടെ എന്തേലും അത് കാലായിട്ട് നാട്ടി വെച്ചിരുന്നായിരിക്കേ, അത് ഒടിഞ്ഞു പോയതാ. നല്ല മൊട്ടക്കുന്നുകളൊക്കെ കാണുന്ന കേട്ടോ. ജയന്തി കോളേജ് നമ്മള് ഇതാ ഗൂഗിൾ മാപ്പ്, ഇതിനകത്ത് ലൊക്കേഷനകത്തൊന്നും കറക്റ്റ് അല്ല കാണിക്കുന്നത്. പോട്ടെ ലെഫ്റ്റിലോട്ട് പോട്ടെ, ചോദിച്ചോച്ചു വന്നിട്ട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ നേരെ പോകാൻ പറഞ്ഞു എന്നോട് ആദ്യം. അല്ല നേരെ പോയാൽ കാറ് പോകുന്ന രീതിയിൽ പോകണ്ടോ, ഇതിലെ പോയാൽ ലോറി പോകുന്ന രീതിക്ക് പോവാ. മഴയൊക്കെ പെയ്തുകൊണ്ട് മുട്ടക്കുന്നൊക്കെ നല്ല തളത്ത് നിൽക്കുകയാണ്. നല്ല നിരപ്പ് സ്ഥലത്തൂടെ വന്ന് അന്നേരം എന്നാ പറഞ്ഞേ വിശേഷനേരമാ കാണുന്നേ അങ്ങ അകലെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും അല്ല മെയിൻ വഴി. മെയിൻ വഴി വേറെ ഏതോ ആ താഴെ കണ്ടോ പുതിയ കനാൽ പണിയുന്ന, നല്ല രസം കാണാൻ. ഇതേ ഇത് നമ്മള് ഷോർട്ട് റൂട്ടാ നമ്മള് വന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിശ്വനഗരം. ആ പുതിയ മെഡിക്കൽ കോളേജ് ആണല്ലോ, പുതിയ. ഇപ്പൊ നമ്മള് ബീഹാറിൽ നിന്നും ഗോതമ്പും ഒക്കെ ആയിട്ട് ആന്ധ്രയിലെ ലോഡ് ഇറക്കുന്ന കമ്പനിയിലെത്തി. ഇപ്പൊ പടുതയൊക്കെ അഴിച്ചോളാൻ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്നറിയോ, നമ്മള് വിജയനഗരത്തെത്തി, പടുത അഴിച്ചോളാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാമ്പിൾ എടുത്തോണ്ട് പോകണം, എന്നിട്ടേ ഇറക്കുന്ന കാര്യം, സാമ്പിൾ നോക്കിയിട്ട് ഇറക്കുന്ന കാര്യം തീരുമാനിക്കുള്ളൂ. ആണോ, ആ സാമ്പിൾ കൊടുത്തേക്കാം, ഇനി അതായിട്ട് താമസിപ്പിക്കണ്ട. അല്ല ഈ മുന്നിൽ കിടക്കുന്ന രണ്ട് വണ്ടി സാമ്പിൾ കൊടുത്തവരായിരിക്കും. അതെ, അത് ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇറക്കുള്ളൂ. അവിടെ അഴിച്ചു വിട്ടോടാ, മെയിൻ ഡ്രൈവറും കോട്ട ഡ്രൈവറും കൂടെ പടുതയിലാണ് അഴിക്കേ. അപ്പുറത്ത് ഇത് അഴിച്ച് ഞാൻ എടുത്തു. സാമ്പിളൊക്കെ എടുത്ത് ലോഡൊക്കെ ഇറക്കുന്നത് എപ്പോഴാണെന്നും അറിയത്തില്ല. അതെ, നമുക്ക് ഏകലെ അടുത്ത പരിപാടി നോക്കാം. കഞ്ഞി വെച്ചേക്കാം, നല്ല ധൈര്യമുള്ള ആളെ കൂടെ കിട്ടിയേക്കാം. കുഞ്ഞുകളി മാറിയിട്ടില്ല ഇതുവരെ.
അപ്പം അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം സാമ്പിളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. ഒരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ടാകും. മൂന്നാല് വണ്ടിയായി. വൈകിട്ടായാലും ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു. എങ്ങനാവൂന്ന് അറിയത്തില്ല. ഞാൻ ചോറ് വെച്ച് വേറെന്നാ കറി. ടൊമാറ്റോ എഗ് റൈസ് വെക്കാം. ടൊമാറ്റോ എഗ് റൈസോ? ഞാൻ വെച്ചിട്ടില്ല. ഇന്ന് ആദ്യത്തെ പരീക്ഷണോ. കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നല്ലോ. അത് ഇത്രയും അപ്പൊ നമ്മളതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുക. കുറച്ച് സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, മൂന്നാല് തക്കാളി, പിന്നെ അഞ്ചാറ് പച്ചമുളക്. ആദ്യം ഇത്രയും സാധനം എടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് അരിയും കൂടെ കഴുകിയിടാം. അപ്പം ചെറിയ അരി ആയതുകൊണ്ടല്ലേ. ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ബിരിയാണി അരിയൊക്കെ പോലെ ചെറിയ അരി അല്ലേ, ജീര റൈസൊക്കെയാണ്. അപ്പം ഞാൻ ബിരിയാണി അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമുക്കിന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. ആ, അരി ഒന്ന് കഴുകിയിടാം. കഴുകിയല്ലോ. ആ, അരി മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. നമ്മൾ മൂന്ന് പ്രാവശ്യം അരിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇടാൻ പോകുന്നത്. കേട്ടോ, പൊലപ്പിച്ചാൽ മതി. എൻ്റെ ദൈവമേ, പ്രാർത്ഥിച്ചിട്ടോ പൊലിക്കണേന്ന്. പൊലിക്കും പൊലിക്കും. എന്നാലും കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ കണ്ടില്ലേ, മൂന്നര ഗ്ലാസ് അരി ഇട്ട് അഞ്ച് ഗ്ലാസിൻ്റെ പൊലപ്പ് വന്നു. പിന്നെ ആരുന്നോന്ന്. അപ്പം അതെ, അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ അടപ്പൊന്നും വെക്കുന്നില്ല. ഇനി വിസിലൊക്കെ വെച്ചാലേ ചിലപ്പോൾ ഇത് വെന്തുവ തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് പറ്റിച്ചെടുക്കണ്ട, ഊറ്റി തന്നെ എടുക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളിയും കൂടെ അരിഞ്ഞാൽ മതി. അപ്പോൾ അതെ ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് വെളിച്ചെണ്ണയൊക്കെ എത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചു. അപ്പോൾ ഇതിനകത്തെ ഇനി ചേർക്കാനുള്ളത്, അപ്പോൾ ഇതിനകത്ത് കടുക്, ഉഴുന്ന, പിന്നെ ഇത് പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ചീരകം ചുമ്മാ ഇട്ടാലും മതി, അതില്ലാത്തതുകൊണ്ട് പെരിഞ്ചീരകം പൊടിച്ചത്. പിന്നെ ശർക്കരം, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത്രയും സാധനം മതി. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം കടുക് ഇടാം. അപ്പോൾ അതെ കടുകൊക്കെ പൊട്ടി ആ കൂടെ തന്നെ ഉഴുന്നും ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി ഉപ്പ് ഒഴിച്ച് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി, ഗരം മസാല, ശകലം പെരിഞ്ചീരകം പൊടിച്ചത്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിനകത്ത് മുട്ട ഇടണ്ട, അതുകൊണ്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മുട്ടയ്ക്കുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചോറിനകത്ത് അരി കഴുകിയിട്ടപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. ഇത് കറി തന്നെയും ചോറ് തന്നെയും വേണമെങ്കിൽ അങ്ങനെ എടുത്ത് കഴിച്ചോണം. അല്ല, ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ചോറിടും. നല്ല തക്കാളി ചോറാവുള്ളൂ. ചോറ് ഇതിനകത്തിട്ടായിരുന്നു ഞാൻ ഇളക്കേണ്ടത്. പക്ഷേ ഇപ്പം മൊത്തവും കൂടി ഇപ്പോൾ രണ്ട് പാത്രത്തിലും കൊണ്ടുവരാത്ത പോലെ അതിനകത്തിട്ടാൽ കുഴഞ്ഞിരിക്കും. വലിയ പാത്രത്തിൽ ഇട്ട് വേണം ഇളക്കാൻ, എന്നാലേ അതിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ. അങ്ങോട്ട് മുട്ടയൊക്കെ ഇട്ട് ഇളക്കി സെറ്റായി കേട്ടോ. ഇനി നമ്മൾ റൈസ് ഇടുവാണ്. ഇതൊന്നും ഇനി പൊടിഞ്ഞൊക്കെ പോകാതെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. കറിയൊന്നും വേണ്ടല്ലോ ഇതിനാ. കറിയല്ലേ. ഇപ്പോൾ ടൊമാറ്റോ എഗ് റൈസ് ഒക്കെ റെഡിയായിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കറിവേപ്പിലയുടെയും മല്ലിയിലയുടെയും ഒരു കുറവുണ്ട്. ഒരാൾ ടൊമാറ്റോ റൈസിനുള്ള കേട് മേടിക്കാൻ പോയതായിരുന്നു. ഒരു പാക്കറ്റിന് 10 രൂപയോ? ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? അതിനാണ് 3 പാക്കറ്റ് മേടിച്ചത്. ആൾക്ക് ഓരോ പാക്കറ്റല്ലേ. ഇന്നേ ഇന്ന് ഇവിടെ പോസ്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോറിൻ്റെ വെച്ചാൽ നമുക്ക് പോയി ചോദിക്കാം എങ്ങനെയാന്ന്. ഓർഡർ ഇറക്കുന്ന കാര്യം അങ്ങനെ തോന്നുന്നു. ആദ്യം വന്ന് നമ്മളിവിടെ വരുമ്പോൾ കിടന്ന രണ്ട് വണ്ടി പോലും ഇതുവരെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ തോന്നുന്നേ. എങ്ങനെയാന്ന് അറിയത്തില്ല. ജാങ്കോ, ഞാൻ പെട്ടു ജാങ്കോ. ഒരാളെ ഇവിടെ വന്ന് വല്ലതും കഴിച്ചേ ചുറങ്ങണമെന്നുള്ള ലക്ഷ്യത്തോടെയാ വന്നത്. മിക്കവാറും നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ലോഡ് കയറ്റി പോയായിരുന്നു. അല്ല, ഇച്ചിരി പഴയ കഞ്ഞി വിരിപ്പുണ്ട്. അപ്പോൾ ആദ്യം ഇച്ചിരി ടൊമാറ്റോ റൈസിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പരാജയമാണെങ്കിൽ ഞാൻ
അതിനുള്ള പഴയങ്ങഞ്ഞി ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഇല്ല, ഒരാൾക്ക് കഴിക്കാനുള്ള പഴയങ്ങഞ്ഞി ഉള്ളൂ. ആണോ? അതെ, വണ്ടി തുറക്കും. വണ്ടിക്ക് അതിരുന്ന് കഴിക്കാം. ഇവിടെ ഇരുന്ന് എടുത്തു. എനിക്ക് ആദ്യം കുറച്ചെടുത്താൽ മതിയേ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. വിശപ്പ് കുറവാണേലേ കുറച്ചെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത്ര വിശക്കുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് വിശപ്പായിട്ടില്ല. രാവിലത്തെ ദോശ അത്ര അങ്ങോട്ട് സ്വീകരി ശരിയായില്ല. തൈര് തേണ്ടോ? തൈരും അച്ചാറും ഒക്കെ എടുത്തു. തൈരും നാരങ്ങ അച്ചാറും. ഇത് വൈകിട്ടൂടെ കഴിച്ചാലും മല്ലിയില മല്ലിയില വേണം. മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ വേണം. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അച്ചാറ് വേണോ? അച്ചാറ് നാരങ്ങ. കുറച്ച് ദിവസമായില്ലേ കണ്ണിമാങ്ങയും മാങ്ങ അച്ചാറും തിന്നാൻ തുടങ്ങിയിട്ട്? 8 രൂപയൊക്കെ ഇവർ ഫുള്ള് വെജിറ്റേറിയൻ ആണല്ലോ നമ്മള്. ഒരു ചിക്കൻ മേടിച്ചോളൂ. ഒരു പ്രാവശ്യം ചിക്കൻ മേടിച്ചോ. 3 പ്രാവശ്യം ചിക്കൻ കറി കഴിച്ചേ. അത് കടയിൽ കഴിക്കുന്ന ചോറ് അന്ത്രേന്ന്. ചേച്ചി എവിടെയാ? ഇവിടെ കഴിഞ്ഞപ്പോഴാ നമ്മള് പച്ചക്കറിയിലോട്ട് മാറിയത്. ഇല്ല, മുകളിലത്തെ കോട്ടമ്പ മടക്കി വെച്ചു. അപ്പോൾ അവർ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ അത് നോക്കിയിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ. വേറെ ഒരു 2 വണ്ടിയും കൂടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ പിന്നെ കുറേ മാവ് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് തണലുണ്ട്. ഇതുപോലെ ഒന്ന് ഇറക്കി കിട്ടുമോ? അറിയാമല്ലോ. ഒന്നും അറിയത്തില്ല. ഞാൻ ഈ മുന്നിലത്തെ വണ്ടിക്കാരനോട് ചോദിച്ചേ. അവർ പറഞ്ഞ ഇവിടെ ഇപ്പം ഇതിൻ്റെ മുന്നേ കിടന്ന ഒരു വണ്ടി നമ്മൾ വന്നപ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു 12 കിലോ വണ്ടി ഉണ്ടായിരുന്നു. അത് ഇറക്കി. അപ്പം അടുത്ത കഴിഞ്ഞ് ആ വണ്ടി കയറ്റും, അത് കഴിഞ്ഞ് നമ്മളെയും കയറ്റും. 3 വണ്ടി ഒരു ദിവസം ഇറങ്ങും. രാത്രി 10 മണി വരെ അവിടെ പണിയുണ്ടെന്നാണ് പറഞ്ഞു. അപ്പം നമ്മുടെ രണ്ട് ആ വണ്ടിയും നമ്മുടെ വണ്ടിയും കൂടെ ഇറക്കി കിട്ടും എന്ന് ആ വണ്ടിക്കാരൻ പറഞ്ഞു. ഇറങ്ങി കിട്ടിയാൽ ലോട്ടറി. അതെ, ഇല്ലെങ്കിൽ നാളെ ഒരു ദിവസം പോവില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാച്ച് ഞങ്ങൾ 3 പേരെ ഒന്ന് കിടന്ന് ഉറങ്ങി. മെയിൻ ഡ്രൈവർ എഴുന്നേറ്റില്ല. അപ്പോൾ ആകാശ് പോയി പാലൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആരാ ചായ വെക്കുന്നത്? ചേട്ടൻ വെക്കുക. മെയിൻ ഡ്രൈവറേ ആ ഉറക്കമല്ലേ, കൊടുക്കണ്ട. കൊടുക്കണ്ടല്ലേ, അറിയണ്ടെന്നോ? അറിയണ്ട. നമ്മടെ നീ ആളുകൊള്ളാലോ. പഞ്ചസാര അധികം വേണ്ട കേട്ടോ. വേണ്ടല്ലേ, എന്നാ പിന്നെ മതി. നോക്കിട്ട് ക്യാമറമാൻ്റെ കാപ്പി നോക്കാം എങ്ങനെ ഉണ്ടത്. മീഡിയം പോരെ, വലിയ കിടപ്പൊന്നും വേണ്ടല്ലോ. ഇല്ല, വലിയ കിടപ്പും വേണ്ട. വീശി അടി, വീശി വീശി അടിക്കാനേ. ഈ കപ്പ് ചെറുതാ. ഇപ്പം എന്താ വെച്ചാൽ കാപ്പി കുടിച്ചോ. ആ കടുപ്പേ ഉള്ളൂ. അല്ലില്ല, അത് അത്രേ ഉള്ളൂ. പൊടി അത്രേ ഉള്ളായിരുന്നു. ആ അതെ, നമ്മുടെ മുന്നിലുള്ള വണ്ടിയും കൂടെ ഇറക്കാൻ വേണ്ടി പോയി. അടുത്ത നമ്മുടെ നമ്പറാ. അങ്ങനെ ഇന്ന് 2 പേരും നല്ല അടിപൊളി കാപ്പി കുടിച്ചു അല്ലേ. നല്ല കാപ്പി അല്ലേ? നല്ല, വളരെ വളരെ നല്ല. അപ്പം നമ്മുടെ വണ്ടി മുന്നോട്ട് കയറ്റി ഇടാൻ പറഞ്ഞു. മറ്റേ മുന്നേ കിടന്ന വണ്ടി അകത്തേക്ക് ഇതിലൂടെ ഇറക്കാൻ വേണ്ടി കയറ്റി. നമ്മുടെ വണ്ടി മുന്നോട്ട് കയറ്റി ഇടാൻ അവർ പറഞ്ഞു. അപ്പം 2 വണ്ടി റോഡിൽ കിടപ്പുണ്ടല്ലോ, ആ വണ്ടി കയറ്റിയിടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ആയാലും വൈകുന്നേരത്തേക്ക് ഇറക്കി പോകാമെന്ന് തോന്നുന്നു. ഇറക്കി കിട്ടുമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ രാവിലെ 10 മണി ആയപ്പോൾ ഇവിടെ വന്നതാണ് റോഡിറക്കാനായിട്ട്. ഇപ്പം സമയം 6 മണി കഴിഞ്ഞു. ഇപ്പം ഇതുവരെ നമ്മുടെ ലോഡിറക്കാനായിട്ട് വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഊഴം കാത്തിങ്ങനെ ഇരിക്കുക. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വണ്ടി വരെ ലോഡിറക്കി. ഇനിയിപ്പോൾ നമ്മളെ ഉടനെ വിളിക്കുമായിരിക്കും. ചെറിയൊരു മഴ ചാറാനുള്ളൊരു ലക്ഷണമുണ്ട്. നമ്മൾ ലോഡിറക്കാൻ വന്നേക്കുന്ന കമ്പനി ആട്ട കമ്പനിയാണ്. അതായത് ഗോതമ്പ് ഇവിടെ കൊണ്ടുവന്ന് പൊടിച്ച് ആട്ടയാക്കുക ചെയ്യുന്നത്. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം അങ്ങോട്ട് നോക്കിയേ. നല്ല മലനിര. പക്ഷേ റേഞ്ചില്ല. ആ റേഞ്ചില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട്. അതെല്ലാം മാവുംതോപ്പ. അതെ, നമ്മുടെ പാല് മേടിക്കാൻ പോയത് ആ മലയ്ക്ക് താഴെയുള്ള ഗ്രാമമാണ്. ചെറിയൊരു ഗ്രാമം അവിടെ അല്ലേ. ഇപ്പം നമ്മുടെ ഊഴം എത്തിയതേ. നമ്മുടെ വണ്ടി ലോഡിറക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. ചെല്ലോ ചെല്ലോ.
ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, ഇപ്പൊ ചെറുതായിട്ട് ചാടാൻ തുടങ്ങി. ഓ, ഇന്നലെ രാത്രിയിലല്ല ഇതുപോലെ ഉണ്ടായിരുന്നു, മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ കമ്പനിക്കകത്ത് കയറി, ഇവിടെ ലോഡ് വണ്ടിയും കാലുവണ്ടിയും തൂക്കണം. തൂക്കത്തിനനുസരിച്ചാണ് തൂക്കം, അവിടുന്ന് കയറ്റിയ അതേ തൂക്കം തന്നെ ഇവിടെ വേണം. 50 kilo ഒക്കെ കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ കൂടുതൽ ഷോർട്ടേജ് വരാൻ പാടില്ല. ഇപ്പോൾ ആക്കിയാലും ഇറക്കാൻ വേണ്ടി പിടിച്ചു. ഇപ്പോൾ മഴ പെയ്യാൻ്റെ സാധ്യതയുള്ളതുകൊണ്ട് പുറകിൽ നിന്ന് കുറേച്ചാൽ പടുതാ മാറ്റി കൊടുക്കുക. ചെറുതായിട്ട് ചാറുന്നുണ്ട്, പെയ്യത്തില്ലെന്ന് തോന്നുന്നു. ഓ, പെയ്യൊന്നും തോന്നുന്നില്ല. ഇന്നലെ രാത്രിയിലൊക്കെ ഇതുപോലെ ചാറുന്നുണ്ടായിരുന്നു. ലോഡ് ഇറക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ട് പെട്ടെന്ന് വണ്ടി കാര്യമാവും. പകുതിയോളമായി ഇപ്പം തന്നെ. ആ, അപ്പം വണ്ടി കാലിയായി. അണ്ട് ഈ ചാക്കെല്ലാം പൊട്ടിതായിരുന്നു, അതുകൊണ്ട് ഇതേ പകുതിയും പ്ലാറ്റ്ഫോമേ കിടക്കുക. തെന്നിപ്പോന്ന് കാല്. നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു, ഇതിനെ കാലിയൊക്കെ തൂക്കി. ഇനിയിപ്പോൾ റിസീവിടും കൂടെ കിട്ടണം നമുക്ക്. റിസീവിട് മേടിച്ചിട്ട് നമ്മൾ ആ ലോഡ് കയറ്റി വിട്ട പാർട്ടിക്ക് അത് അയച്ചു കൊടുക്കണം. അപ്പം അവരവിടെ നിന്നാണ് വാടക തരുന്നത്, അവിടെ നിന്ന് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വാടക ഇട്ട് തരും. തൂക്കത്തിനൊന്നും വ്യത്യാസം ഇല്ലെങ്കിൽ ഇപ്പം റിസീവിടൊക്കെ കിട്ടി. അപ്പോൾ ഇനി നേരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. 110 kilo കുറവാണ് കാണിച്ചത്. 50 kilo കൂടുതലുണ്ട് പൈസ കട്ട് ചെയ്യുമെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു. ഇനി വാടക വരുമ്പോൾ അറിയാം എത്ര കട്ട് ചെയ്യും, എത്ര തരുമെന്നൊക്കെയുള്ള കാര്യം. അപ്പം നമ്മൾ ഇറക്കി പോകുന്നു. ഇത് വിജയനഗരം ടൗണിൽ കൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങിപ്പോയിരുന്നത്. ഈ സമയം ആയതുകൊണ്ടായിരിക്കും ഒരു തിരക്കുമില്ല. തിരക്കില്ല, ടൈമുക്കാലായില്ലേ. ഞങ്ങൾ ഇന്ന് ഇറക്കി കിട്ടിയ ഭാഗ്യം. അതെ അതെ, അതെയുണ്ടോ, രസമുണ്ടല്ലേ. വിജയനഗരം അടിപൊളി ടൗൺ ആണല്ലോ. ആ, വലിയ ടൗണാ. നമ്മൾ ആ ലോഡർ കേന്ദ്ര അടുത്ത് തന്നെയായിരുന്നു അല്ലേ. ണ്ടല്ലേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട് നടുക്കൂടെ. മേനക്കാലത്തെ ചൂടേ ഭയങ്കര ചൂടല്ലേ, മരങ്ങളുണ്ടേ അത്ര ആശ്വാസം കിട്ടും. നമ്മൾ ഇത്രയും നാള് പോയിട്ടേ ഒരു ടൗണിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടില്ലല്ലേ. അതെ, ക്രിയേറ്റിവിറ്റി. പക്ഷേ ആനക്ക് ഇച്ചിരി വലിപ്പം വേണമായിരുന്നല്ലേ. അതെ, ആന കുട്ടി കുഴപ്പമില്ല, കറക്റ്റാ. ഇപ്പൊ നമ്മള് ലോഡൊക്കെ ഇറക്കിയിട്ട് ഹൈവേയിലെത്തി. അപ്പോൾ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം.